ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശ്രീമതി കെ പി ശശികല ടീച്ചർ നമ്മോടൊപ്പിച്ചിരിക്കുകയാണ്. ടീച്ചർ, തൃശൂർ വടക്കേക്കാട് കപ്പളിയങ്കാട് ദേവീ ക്ഷേത്രം പിടിച്ചെടുക്കാനാണ് ഇന്ന് പുലർച്ചെ ആസൂത്രിതമായി നീക്കമുണ്ടായത്. മലബാർ ദേവസ്വം ബോർഡ് അധികൃതർ എത്തിയത് ജലപീരങ്കി അടക്കമുള്ള 250-ലധികം പോലീസ് സന്നാഹങ്ങളുമായാണ്. ഈ സാഹചര്യത്തെ എങ്ങനെ കാണുന്നു താങ്കൾ? ഇത് വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് കേരളത്തെ സംബന്ധിച്ച്. നമുക്കറിയാം, സ്വന്തം കെട്ടിടത്തിൽ ഒരു ഗണപതി ഹോമം നടത്തുന്നിടത്ത് പോലും ചെന്ന് ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാക്കിയവരാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ക്ഷേത്രങ്ങളെ നശിപ്പിക്കണമെങ്കിൽ അത് കീഴടക്കിയേ പറ്റുള്ളൂ. ഇത്തരത്തിലൊരു 250 പോലീസുകാരും ജലപീരങ്കിയൊക്കെയായി വന്നൊരു ക്ഷേത്രം ഏറ്റെടുക്കേണ്ട എന്ത് അടിയന്തരാവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്? ഒരു സ്ഥലത്ത് കള്ളവാറ്റ് നടക്കുകയാണ് എന്ന് വിളിച്ചു പറഞ്ഞാൽ പോലും ഇത്രയും താല്പര്യത്തോടുകൂടി വരില്ലല്ലോ. ഒരു സ്ഥലത്ത് കൊലപാതകം നടക്കുന്നുണ്ടെന്നോ ഒരു അപകടം നടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ പോലും ഇത്രയും താല്പര്യത്തോടുകൂടി വരില്ല. അപ്പൊ ഈ താല്പര്യം കാണിക്കുന്നത് അവരുടെ രാഷ്ട്രീയമായ ഇതിനനുസരിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങൾ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുക, അതിലൂടെ ഭക്തി ഇല്ലാതാക്കുക. മറ്റേ തമിഴ്നാട്ടിലേക്ക് തന്നെ ഭരണകൂടത്തെ പ്രതിനിധീകരിക്കുന്നവർ പറയുന്നത് പോലെ സനാതന ധർമ്മത്തെ തന്നെ ഇല്ലാതാക്കുക, കൊറോണ പോലെ അല്ലെങ്കിൽ മറ്റേ മലേറിയ പോലെ നിർമ്മാർജ്ജനം ചെയ്യേണ്ട ഒന്നാണ് എന്ന വിശ്വാസത്തിന് ഇവരും കൂടെയുണ്ട്. അതിന് പറ്റുന്നൊരു നട ഏതായാലും ഭക്തജനങ്ങൾ ശക്തിയാവുക വളരെ ഉറച്ചു തന്നെയാണ്. അവർ രാവിലെ മുതൽ ഞങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. അവർ വളരെ ഉറപ്പിച്ച് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ക്ഷേത്രം വിട്ടുകൊടുക്കില്ല എന്നത്. ടീച്ചർ, ഒപ്പം തന്നെ ഭക്തരുടെ ഭാഗത്തിന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അവർ പ്രതിരോധം നേരിട്ടത് സമാധാനപരമായി നാമജപത്തോടെയാണ്. ഇനിയും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിരോധം തീർക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തിനും ഇനിയും ആസൂത്രിതമായി ഇത്തരത്തിലുള്ള നീക്കം, സംഘടിതമായ നീക്കം ഇനിയും പ്രതീക്ഷിക്കേണ്ടതുണ്ടല്ലേ? പ്രതീക്ഷിക്കണം. അവർ വരുമെന്ന് നമുക്കറിയാം, ഇരുട്ടിന്റെ മറവിൽ. കാരണം ഇരുട്ടിന്റെ ശക്തികൾക്ക് ഇരുട്ടിന്റെ മറവിലേ വരാൻ സാധിക്കുകയുള്ളൂ. അവർ ഇരുട്ടിന്റെ മറവിൽ വരുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ എന്ത് വില കൊടുത്തും അതിനെ പ്രതിരോധിക്കാൻ അവിടുത്തെ ഭക്തർ തയ്യാറാണ്. ഭക്തരുടെ ആ ഒപ്പം കേരളത്തിലെ ഹിന്ദു ഐക്യവേദി എല്ലാ ഹൈന്ദവ സംഘടനകളും അവരോടൊപ്പം ഉണ്ടായിരിക്കും. ഒരു എന്താണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടക്കട്ടെ. അവർ അത്തരത്തിൽ ഭക്തരെ തള്ളിച്ചറയ്ക്കാനോ കൊല്ലാനോ ആണോ ഉദ്ദേശിച്ചെങ്കിൽ അത് നടക്കട്ടെ. ഭക്തരെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും അത് സംരക്ഷിക്കാൻ അവർ. അതായത് ഈ നാട്ടുകാരുടെ ഭക്തരുടെ ഈ പ്രതിഷേധത്തിന് പ്രതിരോധത്തിന് ഹിന്ദു ഐക്യവേദിയുടെ എല്ലാ സഹകരണങ്ങളും പിന്തുണയും ഉണ്ടാകും അല്ലേ? എല്ലാ സംഘടനകളും കൂടെ ഉണ്ടായിരിക്കും. ഇനി ഒരു അമ്പലത്തിലേക്ക് വരാത്ത വിധത്തിലുള്ള ഒരു തിരിച്ചടി അവിടെ നിന്ന് ഭക്തജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർക്ക് കിട്ടിയിരിക്കും എന്നുള്ളത് ഉറപ്പ്. ഈ ഭക്തരോടൊരു യുദ്ധമാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടക്കട്ടെ ക്ഷേത്ര സന്നിധിയിൽ. നന്ദി ടീച്ചർ, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. വീണ്ടും